വികസിത ഭാരതത്തിൽ നിന്നും ആഭിചാര ഭാരതത്തിലേക്ക് എത്തുന്ന ഒരു കൂട്ടം അന്ധവിശ്വാസികളായ ആളുകൾ നടത്തുന്ന കണ്ണില്ലാത്ത ക്രൂരതകൾ. മകൻ കാരണം അച്ഛന് ദോഷമുണ്ടാകുമെന്ന ജോത്സ്യന്റെ പ്രവചനത്തെ തുടർന്ന് 4 വയസ്സുകാരനായ മകനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ പിതാവ് അറസ്റ്റിൽ. തമിഴ്നാട് തിരുവാരൂർ നിന്നിലം സ്വദേശി രാംകെയാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25 ക്രൂരകൃത്യം അരങ്ങേറിയത്. ചോദ്യം ചെയ്യലിൽ ഒരു ജ്യോതിഷിയുടെ പ്രവചനത്തെ തുടർന്നുള്ള ആശങ്കയിലാണ് കുറ്റകൃത്യം നടത്തിയതെന്നാണ് ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. ഇതിന്റെ പേരിൽ കുട്ടിയെ ഇയാൾ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം രാത്രിയോടെ മദ്യപിച്ച് ലക്ക് കെട്ടിയെത്തിയ രാംകി ഭാര്യ ഗായത്രിയുമായി വഴക്കിട്ടു. തർക്കം മൂത്തതോടെ ദേഷ്യത്തിലായ ഇയാൾ 4 വയസ്സുകാരനായ മകൻ സായി സരണിനു നേരെ തിരിയുകയായിരുന്നു. കുട്ടിയെ ഉപദ്രവിച്ച ഇയാൾ മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് അയൽക്കാരുടെ സഹായത്തോടെ ഗായത്രി കുട്ടിയെ നിന്നിലം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. നില വഷളായതിനാൽ അവിടെ നിന്നും തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടി അധികം വൈകാതെ തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഗായത്രി പരാതിയുമായി പോലീസിനെ സമീപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഓട്ടോ ഡ്രൈവറായ രാംകിയെ അറസ്റ്റ് ചെയ്തു. മകന്റെ ജാതകത്തിൽ ദോഷമുണ്ടെന്നും ഇത് തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. ഈ ഭീതിയിലാണ് മകനെ ഇല്ലാതാക്കിയെന്നാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ രാംകിയെ നിലവിൽ മന്നാർഗുഡി ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ്. പിതാവ് തന്നെ ഘാതകനായി എത്തിയ മറ്റൊരു സംഭവത്തിൽ 2 വയസ്സുകാരിക്കാണ് ജീവൻ നഷ്ടമായത്. UP ഗോരഖ്പൂരിലെ ബജിനാഥ്പൂർ സ്വദേശി ശ്രേയയാണ് സംശയരോഗിയായ പിതാവിന്റെ കൈയാൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. സ്വന്തം കുഞ്ഞല്ലെന്ന സംശയത്താലാണ് ഇയാൾ കുട്ടിയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ രമേശ് എന്ന 28-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത്തരം അന്ധവിശ്വാസങ്ങൾ കുറച്ചൊന്നുമല്ല അരങ്ങേറുന്നത്. അടുത്ത സൂര്യോദയത്തിൽ മക്കൾ പുനർജനിക്കുമെന്ന മന്ത്രവാദിയുടെ വാക്കുകേട്ട് അധ്യാപകരായ മാതാപിതാക്കൾ പെൺമക്കളെ കൊന്ന സംഭവം ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലാണ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. 27ഉം 22ഉം വയസ്സുള്ള പെൺമക്കളെയാണ് കോളേജ് പ്രൊഫസറായ പുരുഷോത്തം നായിഡുവും സ്കൂൾ പ്രിൻസിപ്പാലായ പത്മജയും ചേർന്ന് കൊലപ്പെടുത്തിയത്. 27കാരിയായ അലേഹിയെയും 22 വയസ്സുള്ള സായി ദിവ്യയുമാണ് കൊല്ലപ്പെട്ടത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ മദനപ്പള്ളിയിൽ 9 ദമ്പതികൾ പെൺമക്കളെ കൊലപ്പെടുത്തിയത്. പത്മജ തന്റെ 2 പെൺമക്കളെ ഡംബൽ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മക്കൾ പുനർജനിക്കുമെന്ന ഒരു മന്ത്രവാദി പറഞ്ഞതായി മാതാപിതാക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സൂര്യോദയത്തിന് ശേഷം അവരുടെ പെൺമക്കൾ വീണ്ടും ജീവനോടെ വരുമെന്നായിരുന്നു പ്രതികരണം. 9 കലിയുഗം അവസാനിക്കുമെന്നും 9 സത്യയുഗം ആരംഭിക്കുമെന്നും അപ്പോൾ മക്കൾ പുനർജനിക്കുമെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. 9 വീട്ടിൽ നിന്നും വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരനാണ് പോലീസിൽ വിവരം അറിയിച്ചത്. വീട്ടിലെത്തിയപ്പോൾ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ പെൺകുട്ടികളുടെ മൃതദേഹമാണ് പൂജാ മുറിയിൽ നിന്നും കണ്ടെത്തിയത്. പോലീസ് വീട്ടിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ എതിർത്തു. ഒടുവിൽ ബലം പ്രയോഗിച്ച് അകത്ത് കടന്ന പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. പെൺകുട്ടികളിൽ ഒരാളുടെ മൃതദേഹം പൂജാ മുറിയിൽ നിന്നും മറ്റൊരു മൃതദേഹം മറ്റൊരു മുറിയിൽ നിന്നും കണ്ടെത്തി. മൃതദേഹങ്ങൾ ചുവന്ന പട്ടിൽ പൊതിഞ്ഞിരുന്നു. ലോക്ക്ഡൌൺ നാളുകളിലാണ് ഇരുവരും വീട്ടിൽ മടങ്ങിയെത്തിയത്. ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ മുതൽ ഇരുവരുടെയും പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ മറ്റൊരു സംഭവം നടന്നത് നാഗപൂരിലാണ്. വിവസ്ത്രയായി പൂജ ചെയ്താൽ 50 കോടി രൂപ മഴയായി പെയ്യും എന്നതായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബ്ലാക്ക് മാജിക്കിന് നിർബന്ധിച്ച സംഭവത്തിൽ 5 പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ് നടന്നത്. പെൺകുട്ടി വിവസ്ത്രയായി നിന്നാൽ 50 കോടി രൂപ മഴ പോലെ പെയ്യുമെന്നായിരുന്നു ഇവരുടെ അവകാശവാദം. സംഭവം നാഗപൂരിലാണ്. ഫെബ്രുവരി 26 പരാതിയിൽ പോലീസ് അറസ്റ്റ് നടന്നത്. കഴിഞ്ഞ മാസം 5 ഒരാൾ തന്നെ സമീപിച്ചിരുന്നതായി പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. പ്രത്യേക പൂജകൾ ചെയ്താൽ സമ്പന്നയാകാമെന്ന വാഗ്ദാനവുമായിട്ടായിരുന്നു ഇയാൾ എത്തിയത്. പെൺകുട്ടി പൂജയ്ക്കിടയിൽ വിവസ്ത്രയാകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഇതോടെ സംശയം തോന്നിയ പെൺകുട്ടി ആവശ്യം നിരസിച്ചു. എന്നാൽ ഇയാൾ നിരന്തരം ഇതേ ആവശ്യം ഉന്നയിച്ച പെൺകുട്ടിയെ സമീപിച്ചതോടെയാണ് പരാതി നൽകിയത്. പെൺകുട്ടിയുടെ പരാതിൽ വിക്കി ഗണേഷിനെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. വിക്കി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു 2 അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.